Hi, my dear students. ഇന്നത്തെ മലയാളം ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. രാമപുരത്തു വാര്യരുടെ കുജേലവൃത്തം മഞ്ചിപ്പാട്ടിൽ നിന്നെടുത്ത അല്ലേ പുലർകാലേ പുറപ്പെടാം എന്ന കവിതയാണ് നമ്മൾ പഠിച്ചു വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ അർത്ഥം നോട്ടിലേ നോട്ട് തന്നായിരുന്നു എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കേ, ഇനി അതിന്റെ അവസാന വരികളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. വഞ്ചിപ്പാട്ടിന്റെ ഈണം ആ അല്ലേ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലുള്ള ഈ കവിത നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായല്ലോ. എല്ലാവരും പഠിപ്പിച്ചത്ര നന്നായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കേ, തുടങ്ങാം. പഠിപ്പിച്ചത്ര ഭാഗം ഒന്നും ടീച്ചർ ചൊല്ല ശ്രദ്ധിക്കുക. പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി, ഉറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലയിരഴും. നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം, അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കണം. ത്രിഭുവന മടക്കി വാണിരുന്നരുളുന്ന മഹാ, പ്രഭുവിനെ കാണാൻ കൈക്കലേതും കൂടാതെ. സ്വഭാവനത്തിങ്കൽ നിന്നു ഗമിക്കരുതാരും കൈക്കൽ, ഇഭവുമാമിലയുമാം കുസുമവുമാം. അവലുമാമലരുമാം ഫലവുമാം യഥാശക്തി, മലർക്കന്യാമണവാളാനൊക്കെയുമാകും. മലം കള മനസ്സിലെന്നെന്തു വേണ്ടെന്നറിയാഞ്ഞു, മലയ്ക്കേണ്ട ചൊന്നതിലൊന്നുണ്ടാക്കിയാലും. ഇപ്രകാരം ഭർത്താവിന്റെ വാക്കു കേട്ടിട്ടനന്തരം, വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം. ക്ഷിപ്രമീരുട്ടത്തിടിക്ക കൊണ്ടു കല്ലും നെല്ലുമേറും, അപ്രീതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി. കാലത്തെഴുന്നേറ്റു കുളിച്ചുത്തു വന്ന പതിയുടെ കാലടി വന്ദിച്ചു ബോധി കയ്യിൽ കൊടുത്തു. അല്ലേ, കാലത്തെഴുന്നേറ്റ് കുളിച്ചു വന്നു, ഇത്രയുമാണ് നമ്മൾ പഠിപ്പിച്ചത്. കാലത്തെഴുന്നേറ്റ് വന്ന് കുളിച്ചു വന്ന പതിയുടെ ഭർത്താവിൻ്റെ പതി ഭർത്താവിൻ്റെ കയ്യിൽ ഈ മല അവിൽ പൊതി കുജേലൻ്റെ ഭാര്യ കയ്യിലേക്ക് പതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. കുലങ്കഷ കുതൂഹലം കൂടായുമേടിത്തിട്ടനു, കുലയായ ഭക്തിയോടു യാത്രയും ചൊല്ലി. കുജേലൻ തൻ്റെ അല്ലേ തൻ്റെ സതീർത്ഥനായ തൻ്റെ സുഹൃത്തായ ശ്രീകൃഷ്ണനെ കാണാൻ പുറപ്പെടുന്നു. പുറപ്പെടുന്ന സമയത്ത് ഒന്നും കയ്യിൽ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അല്ലേ കുജേലൻ്റെ ഭക്തി കല്ലും നെല്ലുമുള്ള ആ കല്ലും നെല്ലും കൂട്ടി അല്ലേ തെണ്ടി അല്ലേ പിച്ചതണ്ടി വാങ്ങിച്ചതാണ്, ഇരുന്ന് വാങ്ങിച്ച ആ നെല്ല് ഇടിച്ച് രാവിലെ പതിയുടെ കയ്യിൽ കൊടുക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് യാത്ര പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ സന്തോഷത്തോടൊരു കുജേലൻ എന്ത് ചെയ്യുന്നു? കുലങ്കഷ കുതൂഹലം, കുലങ്കഷ കുതൂഹലം എന്ന് വെച്ചാൽ കരകവിഞ്ഞ സന്തോഷം. കുലങ്കഷ കുതൂഹലം, കരകവിഞ്ഞ സന്തോഷം. വളരെ അത്യധികമായ തൻ്റെ സുഹൃത്തിനെ കാണാനായിട്ട് ഭഗവാൻ കൃഷ്ണനെ കാണാൻ പുറപ്പെടുകയാണല്ലോ എന്നുള്ള തൻ്റെ സുഹൃത്തിനെ പെട്ടെന്ന് തന്നെ കാണാമെന്നുള്ള സന്തോഷത്തോടുകൂടി കുജേലൻ കുലങ്കഷ കുതൂഹലത്തോടുകൂടി കരകവിഞ്ഞ സന്തോഷത്തോടുകൂടി തൻ്റെ ഭക്തി കൊടുത്ത ആ പൊതിയും എടുത്തിട്ട് സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യുന്നു. കുലങ്കഷ കുതൂഹലം കൂടായുമെടുത്തിട്ടനു, കുലയായ ഭക്തിയോടു യാത്രയും ചൊല്ലി. കരകവിഞ്ഞ സന്തോഷത്തോടുകൂടി അല്ലേ കുടയും എടുത്തിട്ട് തനിക്ക് അനുകൂലിയായ തൻ്റെ ഭക്തിയോട് ഭക്തി എന്ന് വെച്ചാൽ ഭാര്യ ഭാര്യയോട് യാത്രയും ചൊല്ലി നമ്മുടെ കുജേലനിതാ പുറപ്പെടുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാനായിട്ട്. ബാലാദിത്യ വെട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജപിപ്പൂതും ചെയ്തു കുജേലൻ. ബാലാദിത്യ വെട്ടം തുടങ്ങി, അതായത് നേരം പുലർന്നു വരുന്നു. ബാലാദിത്യം എന്ന് വെച്ചാൽ ഉദയസൂര്യൻ, ഉദിച്ചു വരുന്ന സൂര്യൻ അല്ലേ. പുലർകാലയാണ് പുറപ്പെടുന്നത്. അപ്പോൾ ബാലാദിത്യ വെട്ടം, ബാലാദിത്യം എന്ന് വെച്ചാൽ പുലർകാല സൂര്യൻ. ബാലാദിത്യ വെട്ടം തുടങ്ങിയ സമയത്ത് കൃഷ്ണനാമജാലങ്ങളെ ജപിപ്പൂതും ചെയ്തു കുജേലൻ കൃഷ്ണനാമങ്ങളെ ജപിച്ചുകൊണ്ട് കുജേലൻ പുറപ്പെടുന്നു. ചാലവാലത്തൊട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളെ കോലാഹലം കേട്ടുകൊണ്ടു നിർഗമിച്ചു. ചാലെ വലത്തോട്ടൊഴിഞ്ഞ ഇദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ വലത്തോട്ട് ചകോരാതി പക്ഷികൾ പറക്കുന്നു. ആ പക്ഷികളുടെ കോലാഹലം കേട്ട് ഇദ്ദേഹത്തിന് സന്തോഷമുണ്ടാകുന്നു. ചകോരാതി പക്ഷി എന്ന് വെച്ചാൽ ഉപ്പൻ എന്ന പക്ഷിയാണ്. ഉപ്പൻ വലത്തോട്ട്, നമ്മൾ ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഉപ്പൻ എന്ന പക്ഷി വലത്തോട്ട് പറക്കുകയാണെങ്കിൽ അത് ശുഭ
ശകുനമാണെന്ന് പറയുന്നു, നല്ലത് വരും അല്ലെ, നല്ലൊരു പുരോഗതി ഉണ്ടാകുമെന്നാണ് ആ ഒരു ലക്ഷണം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുചേലൻ യാത്ര പുറപ്പെടുമ്പോൾ, നമ്മുടെ കുചേലൻ കൃഷ്ണനെ കാണാനായി യാത്ര പുറപ്പെടുന്ന സമയത്ത് വലത്തോട്ട് ചകോരാദി പക്ഷി പറക്കുന്നു. ഇത് കണ്ട് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷത്തോടുകൂടി അദ്ദേഹം വിനിർഗമിക്കുന്നു. വിനിർഗമിക്കുന്ന വെച്ചാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുചേലനെ കാണാനായി കൃഷ്ണൻ, അല്ല കൃഷ്ണനെ കാണാനായിട്ട് അങ്ങനെ കൃഷ്ണനെ കാണാനായിട്ട് കുചേലൻ പുറപ്പെടുന്നതോടുകൂടി ഈ കവിത ഇവിടെ അവസാനിക്കുന്നു. ഡിയർ സ്റ്റുഡൻസ്, ഈ മുഴുവൻ കവിതയും നന്നായിട്ടൊരു 3 times 3 തവണ വായിച്ച് നന്നായി മനസ്സിലാക്കിയെടുക്കുക, നന്നായി ചൊല്ലുക. 4 വരി കാണാതെ പഠിക്കാനുണ്ട്. ഇഷ്ടപ്പെട്ട 4 വരി കാണാതെ പഠിച്ചാൽ മതി, അത് എഴുതി പഠിക്കുകയും വേണം. ഇഷ്ടപ്പെട്ട 4 വരി എഴുതി ഇഷ്ടപ്പെടാനുള്ള കാരണം വ്യക്തമാക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. നന്നായി എഴുതി പഠിക്കുക, നന്നായി വായിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.